ഹായ്, എല്ലാവർക്കും നമസ്കാരം. ബി എൻ ടത്തു ചാനലിലെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. നമ്മുടെ ചാനലിൽ പുതുതായിട്ട് ആരാൻ കാണുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ലൈക്ക് ചെയ്യൂ, ഷെയർ ചെയ്യൂ, കമൻറ്റ് ചെയ്യൂ. പിന്നെ തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൺ അല്ലേ, അതിൽ ഓളിലേക്ക് സെറ്റ് ചെയ്യണം കേട്ടോ. എന്നാലേ നമ്മളിടുന്ന പുതിയ പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷനെല്ലാം നിങ്ങൾക്ക് പെട്ടെന്ന് കിട്ടുള്ളൂ. അപ്പം പഴയ കണ്ടുതരുന്ന, ഇപ്പോഴും കണ്ടുതരുന്ന ആൾക്കാർക്ക് ഒരുപാട് സന്തോഷം, നന്ദിയുണ്ട്. ഇനി നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അങ്ങനെ നമ്മൾ രാവിലത്തെ ചായയും കടി അല്ല, രാവിലത്തെ പിന്നെ എല്ലാം കഴിഞ്ഞു. ഉപ്പുമാവ് വന്നേ ഉണ്ടാക്കിയ, അപ്പം അതുവിന് ഉപ്പുമാവ് ഉണ്ടാക്കിയായിരുന്നു, അത് പോയി സ്കൂളിൽ. പിന്നെ അബിക്ക് ട്യൂഷനാണ്, സ്കൂളില്ല കേട്ടോ, അപ്പം ട്യൂഷനായിരുന്നു. പിന്നെ അടിയും തൊടയും എല്ലാം കഴിഞ്ഞു, അങ്ങനെ കുളിയൊക്കെ കഴിഞ്ഞു, ചോറും വെച്ചു. ചോറൊക്കെ റെഡാ, ചോറ് റെഡിയായി. ഇനി അബി വരുമ്പോഴേക്കും, അബി വരും കേട്ടോ, ഇപ്പം 12 മണിയാകുമ്പോൾ ഒക്കെ വരും. അപ്പോൾ അബി വരുമ്പോഴേക്കും കറിയെല്ലാം ഉണ്ടാക്കണം. കുറച്ച് ചീര നമ്മളെടുക്കുന്ന എന്നെ ഞാൻ കണ്ടിട്ടില്ലേ, അതിൻ്റെ ബാക്കി ഇങ്ങനെ മുളച്ച് വന്നിട്ടുണ്ടായിരുന്നെ. അപ്പോൾ അത് ഞാൻ പൊട്ടിച്ചതാണ്, അത് ഒരു തോരൻ വെക്കാന്ന് വിചാരിച്ചു. കുറേ ദിവസമായി നമ്മൾ അടുക്കള വിശേഷങ്ങളൊക്കെ കാണിച്ചിട്ട്. പിന്നെ ഞാൻ പറഞ്ഞു, പനിയായിരുന്നു, പനിയൊക്കെ മാറി കുറച്ചൊന്ന് ശരിയാകുമ്പോൾ. അരുവേട്ടൻ നാട്ടിലാണ് ഉള്ളത് കേട്ടോ, അരുവേട്ടൻ അച്ഛനും സുഖമില്ലായിട്ട് നാട്ടിൽ പോയിട്ടുള്ളത്, നമ്മൾ മൂന്നാളേ ഉള്ളൂ കേട്ടോ. അപ്പം അങ്ങനെ അല്ലായിരുന്നു. പിന്നെ അതിന് പരീക്ഷയായിരുന്നു. പിന്നെ ഒരുപാട് ചേച്ചിമാരും അനിയത്തിമാരും ഒക്കെ ചോദിച്ചായിരുന്നു പനിയൊക്കെ മാറിയോ എന്നൊക്കെ കമൻ്റ് ഉണ്ടായിരുന്നു കേട്ടോ. ഒത്തിരി സന്തോഷം കേട്ടോ, ചോദിച്ചുകൊണ്ട് തന്നെ നല്ല സന്തോഷം. പിന്നെ അതുകൊണ്ട് പിന്നെ ആരോട്ട് കഴിഞ്ഞാഴ്ച പോയി കേട്ടോ, ഒരാഴ്ചയായി പോയിട്ട്. അങ്ങനെ പോയി ഫോണ് വന്നായിരുന്നേ, അതാ കട്ട് ചെയ്ത കേട്ടോ. അപ്പം അങ്ങനെ പോയിട്ടാ ഉള്ളത്, ഇനി എപ്പോഴാണ് വരുവാന്നറിയില്ല. ശരിയായിട്ടാകുമ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോയിട്ടുണ്ട്. പിന്നെ അതുകൊണ്ട് ഞാൻ വിചാരിച്ച് ഇന്ന് നമുക്ക് അടുക്കള വിശേഷങ്ങളൊക്കെ ഇന്ന് എടുക്കാമെന്ന് വിചാരിച്ചു. കുറച്ച് ചെറിയ വിശേഷങ്ങളായിരുന്നു കേട്ടോ. പിന്നെ എല്ലാവരും പറഞ്ഞു ഇതില്ലേ നമ്മളെ ഉണക്കമീൻ, അല്ല ഉണക്കമീനല്ല, ചൂരമീനിൻ്റെ അച്ചാർ നന്നായിരുന്നു എന്നൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. നല്ല അടിപൊളി അച്ചാറായിരുന്നു കേട്ടോ, എല്ലാവരും ഉണ്ടാക്കി നോക്കും, നല്ല ടേസ്റ്റ്. എല്ലാവരും ഉണ്ടാക്കുന്നുണ്ടാകും, എന്നാലും അവർ നമ്മളെ ചില്ലി ഫ്ലേക്സും കൂടെ ആഡ് ചെയ്താൽ നല്ല പ്രത്യേക ഒരു ടേസ്റ്റ് ആയിരിക്കും കേട്ടോ. കൂടുതൽ എരിവൊന്നും ആവത്തില്ല കേട്ടോ, എന്ന് വെച്ചാൽ നമ്മൾ കൂടുതൽ കാശ്മീരി ചില്ലി ഉപയോഗിക്കുന്നത് കൊണ്ട് അങ്ങനെ അതിൽ കൂടുതലൊന്നും എരിവൊന്നും ഉണ്ടാവില്ല, മീഡിയം ഉണ്ടാവുമല്ലോ. ഇപ്പം ചില്ലി ഫ്ലേക്സും കൂടി ആകുമ്പോൾ എരിവ് പാകമായിരിക്കും കേട്ടോ. അങ്ങനെ ചീരയൊക്കെ അരിഞ്ഞു ഇനി കറി ഉണ്ടാക്കണം കേട്ടോ. കയ്യെല്ലാം ഒന്ന് കഴുകട്ടെ. അപ്പോൾ കയ്യെല്ലാം കഴുകുമ്പോഴേക്കും വാച്ച്മാൻ വന്നു കേട്ടോ, വാച്ച് താഴെയുള്ള സെക്യൂരിറ്റി അവർ വന്നായിരുന്നു. അവരൊക്കെ സാധനം കൊടുത്തുന്നു. ഈ അവരൊക്കെ പോലത്തെ ഇവിടെ ചിക്കുടുക്കായി എന്ന് പറയും കേട്ടോ, അത് എനിക്ക് കുറച്ച് കൊടുത്തുന്നു. അവർ നാട്ടിൽ പോയിനായിരുന്നെ, അപ്പോൾ നാട്ടിൽ പോയിട്ട് വരുമ്പോൾ കൊണ്ടുവന്നതാണ്, അപ്പം എനിക്കും കുറച്ച് കൊണ്ടുതന്നു. അങ്ങനെ അവരോട് രണ്ട് വർത്താനം പറഞ്ഞു, അപ്പോഴേ കരോട്ടിന് ഫോണ് വന്നു. അങ്ങനെയുള്ള കഴിയുമ്പോഴേക്കും സമയമായി കേട്ടോ, അപ്പോഴേക്ക് ചീരയൊക്കെ വറക്കാനൊക്കെ ഇട്ടു. പിന്നെ ഞാൻ വിചാരിച്ചു ഇങ്ങനെ ഇതാക്കാൻ മുരിങ്ങക്കായി, ഇത് ഒരാൾ തന്നത് കേട്ടോ, നമ്മൾ അയൽവാസി. ഞാൻ പറഞ്ഞതിനായിരുന്നു അറിയില്ല, തമിഴന ഒരങ്കിളും ആൻറ്റി ഉണ്ടായിരുന്നു. അരുവട്ടം പോയി രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴേ നമുക്ക് കൊടുത്തതെന്ന് കേട്ടോ. പിന്നെ അരുവട്ടൻ ഇല്ലാത്തതുകൊണ്ട് പിന്നെ അങ്ങനെ വലിയ കറിയൊന്നും ഞാൻ വെക്കലില്ല കേട്ടോ. അരുവട്ടനാണ് തേങ്ങ അരച്ചതോ, അങ്ങനെ പുളുങ്കറിയും ഇത് ഇതെല്ലാം ഇഷ്ടമാണ് കറി. ഇവർക്ക് കുട്ടിയൊക്കെ പിന്നെ അങ്ങനെയൊന്നും വേണ്ട, ജീര റൈസ് അല്ലെങ്കിൽ കേഡ് റൈസ് അങ്ങനെ എന്തെങ്കിലും മതി കേട്ടോ. അതുകൊണ്ട് അങ്ങനെയല്ല ഞാൻ ഒപ്പിക്കലാണ്, കൂടുതലൊന്നും കറികളൊന്നും ഉണ്ടാക്കില്ല. പിന്നെ വിചാരിച്ചു പിന്നെ അത് പോയി പോകില്ല. ഞാൻ എനിക്കിങ്ങനെ പേപ്പറിൽ ഇങ്ങനെ പൊതിഞ്ഞിട്ട് നല്ല ഫ്രിഡ്ജിൽ വെച്ചിരുന്നു, പക്ഷെ ഒന്നും കേടാവില്ല കേട്ടോ, അങ്ങനെ ന്യൂസ് പേപ്പറിൽ വെച്ചിട്ട് ഒന്നാവത്തില്ല. പിന്നെ ഇത് വെച്ചിട്ട് എന്തെങ്കിലും ഒരു കറി ഉണ്ടാക്കാമെന്ന് വിചാരിച്ചു.
തക്കാളി ഒക്കെ വെച്ചിട്ട് മോര് വെച്ചിട്ട് ഒരു ഒഴിച്ചു കറിയാക്കാന്ന് വിചാരിച്ചു. അങ്ങനെ ഉണ്ടാക്കാം. പിന്നെ ഇത് പോയി പോകത്തില്ലേ. പിന്നെ ഞാൻ അത് സ്കൂളിൽ വിട്ട് വരുമ്പോ തന്നതാണ് അടുത്ത ആണ്ടിയേട്ടാ. നമുക്കധികം തരും തന്നെ കേട്ടോ. അവരുടെ അധികം എല്ലാ സമയവും അതോ ആ മുരിങ്ങ പൂക്കും. അപ്പൊ അധികം തരും. നമ്മള് ഒരുവട്ടം അധികം പരിചയമാണ് നമ്മളെല്ലാരെയും. അതുപോലെയാണ് കൂടുതൽ പരിചയം കേട്ടോ. അതും എല്ലാവരോടും നല്ലോണം വർത്താനം പറയും. അതുകൊണ്ട് അബിയും ആദ്യം അങ്ങനെയായിരുന്നെ, നല്ലോണം പോലെ സംസാരിക്കുമായിരുന്നു. ഇപ്പൊ അബി സൈലന്റ് ആയി, കുറച്ച് വലുതായില്ലേ. അപ്പൊ ഇപ്പൊ അതുവിന് ഭയങ്കര സംസാരമാണ്. അപ്പൊ അങ്ങനെ എല്ലാരെയും കോളേജിലും മൊത്തം അങ്ങനെയാണ് പരിചയം നമ്മളെല്ലാരും. അപ്പൊ അങ്ങനെ അവര് വരുമ്പോ, ഇന്നലെ അതു സ്കൂളിൽ വരുമ്പോ ഓന് അതുവിന് അച്ചു എന്ന് വിളിക്കുക കേട്ടോ. അവര് അച്ചു ഇന്ന എടുത്ത് ഇങ്ങ് വാ ഇങ്ങ് വാ എന്ന് പറഞ്ഞു. അമ്മേനൊന്നും കാണുന്നില്ല, അച്ഛനും അമ്മയിലും എവിടെയാ പോയെന്നുള്ള ചേച്ചി എന്ന് പറഞ്ഞു. അപ്പൊ ഇത് എന്നിട്ട് ഇങ്ങനെ ഇത് കൊടുത്തയച്ചു. അപ്പൊ അത് വെച്ചൊരു കറി ഉണ്ടാക്കാൻ വിചാരിച്ചേട്ടാ. ഞാൻ ഇതെല്ലാം അരിഞ്ഞെടുക്കട്ടെ കേട്ടോ. തക്കാളിയും ഉള്ളിയും പച്ചമുളകും മുരിങ്ങക്കായും എല്ലാം കൂടെ അരിഞ്ഞെടുക്കട്ടെ. ഇതിലേക്ക് തക്കാളിയും മുരിങ്ങക്കായും പിന്നെ പച്ചമുളകും പിന്നെ ഉള്ളിയും മഞ്ഞപ്പൊടിയും മുളക് പൊടി ഉപ്പ് കറിവേപ്പില എല്ലാം കൂടി ഇട്ടിട്ട് ഞാൻ കുക്കറിലിട്ട് വേവിക്കാന്ന് വിചാരിച്ചു കേട്ടോ. എല്ലാവരും പോകണമെന്ന് നമുക്ക് നേരം വൈപ്പോയി. ഇപ്പോൾ അബി വരുവേ. ഇപ്പോഴേക്കും പിന്നെ ചോറെല്ലാം ആക്കത്തിൽ വിചാരിച്ച് വേഗം കറിയൊക്കെ ആക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ അത് കുക്കറിലാകുമ്പോൾ രണ്ട് വിസിലായിട്ട് പിന്നെ ചട്ടിയിലേക്ക് മാറ്റാമെന്ന് കരുതി. ചീര ഇടാൻ റെഡി ആട്ടോ. കുറച്ചേ ഉള്ളൂ. ഞാൻ ഓർമ്മിച്ച കേട്ടോ, എൻ്റെ മീനിന് ഫുഡ് കൊടുത്തില്ലേ, അല്ലെങ്കിൽ എപ്പോഴും അരുവാട്ടിനാണ് കൊടുക്കല്. ഓർമ്മയില്ല എന്നാട്ടാ, ഫുഡ് എടുത്തനാക്കലുണ്ടാട്ടാ. ഇപ്പൊ വിളിച്ചപ്പോ ഓർമ്മ വന്ന. ഫുഡ് അതെപ്പോഴും അരുവാട്ടാണ്, രാവിലെ ഇട്ട് കൊടുക്കുക. ഇന്ന് പിന്നെ മറന്നുപോയ എന്നതൊക്കെ ഇട്ട് കൊടുത്തു. ഞാനൊരു ജാറിലേക്ക് കുറച്ച് തേങ്ങ എടുത്തിട്ടുണ്ട്. ഞാൻ കുറച്ച് എടുത്തില്ല, മനസ്സിലാ കുറച്ച് വേണ്ടു. അപ്പം തേങ്ങ, മഞ്ഞപ്പൊടി, ജീരകം, പിന്നെ ഞാൻ കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കുന്നത് കേട്ടോ. തൈര് ഇട്ട് കൊടുക്കാം, കുറച്ച് മതി കേട്ടോ. ഇതിന് പുളി കുറവായിരിക്കും, അധികം പുളിയൊന്നും വേണ്ട. ഉണ്ടാവില്ല കേട്ടോ, ഇത് പാക്കറ്റ് തൈര ഉപയോഗിക്കുന്നത്. ഞാൻ ആക്കി വെച്ചിട്ടുണ്ട്, അത് ആയില്ല, നാളത്തേക്കേ ആവുമല്ലോ. അപ്പോൾ നമുക്കിത് നന്നായിട്ട് മിക്സിയിൽ അരച്ചെടുക്കാം. ഞാനിത് കുക്കറിൽ നിന്ന് ചട്ടിയിലേക്ക് മാറ്റുന്നുണ്ട്. നമ്മളെ കഷ്ണങ്ങളെല്ലാം വെന്ത് വന്നിട്ടുണ്ട് കേട്ടോ. ഇത് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഈ അരപ്പ് ചട്ടിയിലേക്ക് ഒഴിച്ചു കൊടുക്കാം. മിക്സ് ചെയ്യാം നമുക്ക് അരപ്പ് ചേർത്തത്. ഇളം തളിച്ച് വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുത്തിട്ട് ഗ്യാസ് ഓഫ് ചെയ്ത് കൊടുക്കാം. നമ്മളൊരു ചട്ടിയിൽ കുറച്ച് താളിച്ച് കൊടുക്കാം കേട്ടോ. കുറച്ച് കടുക് ആഡ് ചെയ്തിട്ടുണ്ട്. കടുകെല്ലാം പൊട്ടി വന്നിട്ടുണ്ട്. നമുക്കതിലേക്ക് വട്ടൻ മുളകും കുറച്ച് സവാള ചെറുതായി അരിഞ്ഞതാണ്, അതും കൂടെ ചേർത്തെടുക്കുന്നുണ്ട്. ഇച്ചിരി ഒന്ന് ഇത് ആയി വന്നിട്ടുണ്ട്. ഇനി നമുക്ക് ഗ്യാസ് ഓഫ് ചെയ്യാം. കറി മാറ്റി തക്കാളി മുരിങ്ങക്കായി മോരൊഴിച്ചത് ചാറുകറി
പൊരിച്ചു കറി റെഡിയായി. കറിയൊക്കെ ആയി. ഞാൻ കട്ടി ഇതില്ലേ നമ്മളെ അവരക്കാൻ തന്ന സാൻഡ്വിച്ചി കൊടുക്കായി, അത് ഞാൻ കട്ടി കുറച്ച് ഇച്ചിരി തോരൻ പോലെ മെഴുക്ക് വരട്ടി ഉണ്ടാക്കാന്ന് വിചാരിച്ചു. വെറുതെ കളയണ്ടല്ലോ, പിന്നെ പോയി പോകത്തില്ലേ, പെട്ടെന്ന് പോയി പോകില്ലേ ഫ്രിഡ്ജിൽ വെച്ച്. അതുകൊണ്ട് കുറച്ചെടുത്തിട്ട് ഞാൻ ഉണ്ടാക്കാന്ന് വിചാരിച്ചു കേട്ടോ. അപ്പോൾ എല്ലാവരും വീഡിയോസൊക്കെ കാണലുണ്ട് കേട്ടോ, ഞാൻ സമയം കിട്ടുമ്പോഴൊക്കെ കാണാം. എല്ലാവരും തിരിച്ചും സപ്പോർട്ട് ചെയ്യണം, പിന്നെ വീഡിയോ എല്ലാവരും ഫുള്ളായിട്ട് കാണണം കേട്ടോ. ഫുള്ളല്ലെങ്കിൽ മിനിമം ഒരു 5 മിനിറ്റ് എങ്കിലും വാച്ച് ചെയ്യണം കേട്ടോ, അല്ലെങ്കിൽ നമ്മുടെ ചാനലിന് ഗ്രോത്ത് ഉണ്ടാവത്തില്ല. അങ്ങനെയൊക്കെയാണ്. പിന്നെ എന്താ പരിപാടി? ഇനി ചോറും കറിയിലൊക്കെ ഞാൻ ഇന്ന് പുറത്ത് പോകണം എന്ന് വിചാരിച്ചതായിരുന്നു. KTMലൊന്ന് പോകണം, കുറച്ച് സാധനങ്ങളെല്ലാം ഒന്ന് വാങ്ങിക്കണമായിരുന്നേ. അപ്പോൾ ഒറ്റക്ക് പോകുന്നത് തല ചുറ്റുന്നു, ഇടക്കിടക്ക് ഒരു തല ചുറ്റല. അപ്പോൾ ഞാൻ വിചാരിച്ച അബീനെയും കൂടി പോകാമെന്ന് വിചാരിച്ചു, പക്ഷേ അബി വന്നില്ല. ഇനിയിപ്പോൾ ഒത്തിരി വെയിലുമായി. അങ്ങനെയൊക്കെയാണ് കേട്ടോ, നല്ല വെയിലുണ്ട്. നമ്മളെ ഇത് തണുപ്പ് കുറച്ച് കുറഞ്ഞു കേട്ടോ, നല്ലപോലെ കുറഞ്ഞു, കുറച്ചല്ല നല്ലപോലെ തന്നെ കുറഞ്ഞു. ഇപ്പോൾ ചൂട് തുടങ്ങി, ഇപ്പോൾ 2-3 ദിവസമായി നല്ല ചൂടും തുടങ്ങി. അപ്പോൾ ഈ ശിവരാത്രിയിലാകുമ്പോൾ പിന്നെ നല്ല ചൂടായിരിക്കും, അത്ര വരെ നല്ലൊരു കാലാവസ്ഥയായിരിക്കും കേട്ടോ. അതിനുശേഷം ഭയങ്കര ചൂടായിരിക്കും. പിന്നെ എന്നാ, അങ്ങനെയൊക്കെയാണ് കാര്യങ്ങൾ കേട്ടോ, നമ്മൾ കാര്യങ്ങളൊക്കെ നമുക്ക്. പിന്നെ ഒരുപാട് ആൾ ചോദിച്ചായിരുന്നു തെയ്യം കാണാൻ, തെയ്യത്തിൻ്റെ വീഡിയോ ഇട്ടിട്ട് കണ്ടല്ലോ, തെയ്യം കാണാൻ പോയിനായിരുന്നോ എന്നൊക്കെ ചോദിച്ചായിരുന്നേ. ഇല്ല, നമ്മൾ പോയൊന്നുമില്ല കേട്ടോ. നമ്മളെ അമ്മയുടെ തറവാട്ട് ക്ഷേത്രത്തിൽ അത് ഇതുള്ളത് തെയ്യം ഉണ്ടായിരുന്നേ. അപ്പോൾ അവിടുന്ന് നമ്മളെ റിലേറ്റീവ്സ് അവരെല്ലാം ഇങ്ങനെ ഇട്ട് തന്നതാണ് കേട്ടോ. അപ്പം ഞാനത് വീഡിയോ ആക്കി ഇട്ടുന്നേള്ളു കേട്ടോ. നമ്മൾ പോയില്ല, എന്നാൽ പിന്നെ അതുകൊണ്ട് പരീക്ഷ, പിന്നെ എല്ലാവർക്കും പരീക്ഷേൻ്റെ തിരക്കിലേ വന്നില്ല. ഇനി അബിക്ക് ഇപ്പം അടുത്ത ആഴ്ച തൊട്ട് പരീക്ഷ തുടങ്ങി. ഇനിയിപ്പോൾ അടുത്ത സെൻറ്ററ് എവിടെയാണ് കിട്ടുമെന്നൊന്നും അറിഞ്ഞൂടാ കേട്ടോ. മിലിറ്ററി സ്കൂളിലായിരിക്കും ചിലപ്പം കിട്ടുന്നത്, എഴുതാൻ പോകേണ്ടി വരും എക്സാം സെൻറ്ററ്. അപ്പോൾ ഇനി ഇവിടെ അടുത്ത് കിട്ടിയാൽ നന്നായിരുന്നു. അപ്പോഴേക്കും ഒരുവട്ടം വരുമോ ഒന്നും അറിഞ്ഞൂടാ. ഇന്ന് ഹോസ്പിറ്റലിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞു അച്ഛനെയും കൂട്ടിയിട്ട്. അപ്പോൾ അങ്ങനെയല്ല എന്നുള്ളത്, അച്ഛൻ്റെ കുറച്ചൊന്ന് ശരിയാവാൻ വരാൻ കഴിയില്ലല്ലോ. അങ്ങനെയല്ലാത്ത കാര്യങ്ങളുള്ളത്. ഇനിയിപ്പോൾ അടുത്ത ആഴ്ച അതുപോലൊരു ടൂറുണ്ട് കേട്ടോ, മൺഡേ. അയ്യോ, അതിൻ്റെ സന്തോഷത്തിലാണ് അച്ഛാ ഞാൻ ടൂറിന് പോകണമെന്നും പറഞ്ഞുകൊണ്ട് നിന്നായിരുന്നു. പിന്നെ ഒരു റിസോർട്ടിലാണ്, രാവിലെ 7 ആകുമ്പം പോയി വൈകുന്നേരം 5 മണിയാകുമ്പം 5:30 ആകുമ്പം നമ്മൾ പോയി കൂട്ടണം. 5:30 എന്ന് പറഞ്ഞാൽ 6:30 7 മണിയെല്ലാം നമ്മൾ കൊറോണേൻ്റെ മുന്നേ സമയം അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെ ഇങ്ങനെ ടൂർ പോയായിരുന്നു. അപ്പം നമ്മൾ അയ്യോ വെയിറ്റ് ചെയ്ത് 7:30 എങ്ങാണ്ടായി കുട്ടിൽ വരുമ്പോഴേ. ഒരുപാട് ട്രാഫിക്കും ഉണ്ടാകത്തില്ല, അതിനകത്ത് വരാൻ ഒരുപാട് വൈകും. അങ്ങനെയൊക്കെ ആയിരുന്നു. പിന്നെ അതിപ്പോൾ അന്നത്തും കൂട്ടാനും ഒക്കെ പോണ്ടി വരും. അങ്ങനെയൊക്കെയാണ് കേട്ടോ. ഇന്ന് ഞാനിതെല്ലാം ഒന്ന് അരിഞ്ഞെടുക്കട്ടെ, ഉണ്ടാക്കട്ടെ കേട്ടോ. നമ്മൾ ചോറുണ്ണല്ലോ കേട്ടോ, അബീടെ വന്നിട്ടുണ്ട്. അത് വന്നു കേട്ടോ, കുളിക്കുന്നുണ്ട്. അത് വെച്ചിട്ടുണ്ട് അബിക്ക് ചോറ് കേട്ടോ. നമ്മുടെ മോര് കറിയുണ്ട്, ചീര. പിന്നെ ഇതിങ്ങനെ കുറച്ച് വെളിച്ചെണ്ണ ഊറ്റിച്ചിട്ട് അങ്ങനെ ആക്കും ഇതിനെ കേട്ടോ. നമ്മളെ അവരക്ക, പിന്നെ കുറച്ച് അച്ചാറും, ഇതെല്ലാമാണ് നമ്മളെ ഭക്ഷണം ഇന്ന് കേട്ടോ. പിന്നെ ഇത്രയൊക്കെയുള്ളൂ നമ്മളെ വിശേഷങ്ങൾ കേട്ടോ, ഇത്രയുള്ളൂ കേട്ടോ വിശേഷങ്ങൾ. പിന്നെ വീഡിയോ ലെങ്ത് കൂടുകയും ചെയ്യും. പിന്നെ വൈകുന്നേരത്തെ അല്ലേ, വൈകുന്നേരം പിന്നെ ഓട്സ് കാച്ചും അങ്ങനെ എന്തെല്ലാം ചെയ്യുന്നത് കേട്ടോ. പിന്നെ നമ്മളെ ചാനല് പുതുതായിട്ട് കാണുന്നവരെ സപ്പോർട്ട് ചെയ്യണം കേട്ടോ. പിന്നെ കണ്ടിരുന്നവർക്ക് ഒരുപാട് നന്ദിയുണ്ട്. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.